മാന രൂപതയിലെ പിതാവ് ചെയ്തത് അപരാധമല്ല, വലിയ ഒരു ഉപകാരമാണ്. അഞ്ചിലധികം കുഞ്ഞുങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്, അവർക്കതൊരു ആശ്വാസമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാലാരൂപതയുടെ പിതാവ് ഇത് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഇനിയും മക്കൾക്ക് ധാരാളം ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അതും ഒരു ആശ്വാസവും ഒരു പ്രചോദനവുമാണ്. എന്റെ ഇപ്പോൾ ക്രൈസ്തവ സഭ ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നടങ്കം എതിരായി മാറിയിരിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു കൂട്ടര് എണ്ണമില്ലാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ ഈ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമായിരുന്നില്ലയോ? ക്രൈസ്തവർക്ക് മാത്രമാണ് അത് ബാധകമായി മാറിയിരിക്കുന്നത്. എന്റെ ക്രൈസ്തവരോട് ഇത്രമാത്രം വിരോധവും അസ്വസ്ഥതയും. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പാലാ പിതാവ് ചെയ്തത് അപരാധമാണോ അതോ ഉപകാരം ആണോ? അനേക സോഷ്യൽ മീഡിയകളിലൂടെ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്നത് പാലാ പിതാവ് എന്തോ വലിയൊരു അപരാധം ചെയ്തു എന്നതാണ്. എന്നാൽ പാലാ പിതാവ് ചെയ്തത് അപരാധമല്ല, ഉപകാരമാണെന്ന് എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസികളും തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് ഉണരേണ്ട സമയം കഴിഞ്ഞു. 2000 ശേഷം ജനിച്ച 5 മക്കളും ഉള്ളവർക്ക് അനേക വാഗ്ദാനങ്ങൾ പാലാപിതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. വിശ്വാസികൾ ഒന്നടങ്കം ഹൃദയത്തിൽ സ്വീകരിച്ച ആ വാക്കുകളെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇത് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പാലാപിതാവിനോടൊപ്പം കേരളത്തിലുള്ള എല്ലാ പിതാക്കന്മാരും ഇത് ഏറ്റെടുക്കണമെന്നാണ് എളിയ വിശ്വാസി എന്ന നിലയിൽ അവകാശപ്പെടുന്നതും അപേക്ഷിക്കുന്നതും. എന്നാൽ ഇതൊരു അപരാധമായി ചിത്രീകരിക്കുന്നവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, 5 കുഞ്ഞുങ്ങൾക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനേക ക്രൈസ്തവ മക്കൾക്ക് ജന്മം നൽകിയത് ഒരു ഉപകാരവും പ്രതീക്ഷിച്ച് ആയിരുന്നില്ല. സഭയിൽ നിന്നോ അധികാരിയിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഒരു ഉപകാരവും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പ്രതീക്ഷിച്ച ഉപകാരങ്ങൾ മുഴുവൻ സർവശക്തനായ ദൈവത്തിൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. എന്റെ അടുത്ത് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്, ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. 127 സങ്കീർത്തനം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിലും മാന്ത്രികാർത്ഥത്തിലും ജീവിക്കുന്ന ഉത്തമ വിശ്വാസികൾ ഉള്ള കൊച്ചു കേരളമാണിത്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരബലം ഒരു സമ്മാനവും. ദാനമായി മക്കളെ നൽകിയ ദൈവം പരിപാലിക്കുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തിലാണ് കൂലിപ്പണിക്കാരൻ മുതൽ സമ്പന്നൻ വരെയും മക്കൾക്ക് ജന്മം നൽകിയത്. എനിക്ക് അടുത്തറിയുന്നൊരു കുടുംബമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബ്രദർ തോമസ് കുര്യൻ എന്ന് പറഞ്ഞ ഒരു സ്നേഹിതന്റെ ഭാര്യയുടെ വീട്ടിൽ 3 അവര്. 3 ഈ തോമസ് കുര്യന് 8 ജനിച്ചിരിക്കുന്നത്. തോമസ് കുര്യന്റെ അളിയൻ അതായത് ഭാര്യയുടെ ആങ്ങളയ്ക്ക് 14 മക്കളാണ്. മൂത്ത കുട്ടിക്ക് ഏതാണ്ട് 18 അവർക്ക് 14 ജനിച്ചു. ഒരാനുകൂല്യങ്ങളും ആരിൽ നിന്നും അവർ പ്രതീക്ഷിച്ചില്ല. സഭയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാതെ ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാണ് അവര് കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചത്. ഇതൊരു വിശ്വാസിക്ക് മാത്രമേ കഴിയത്തുള്ളൂ, വചനമനുസരിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഈ വെളിച്ചം ലഭിക്കണമെങ്കിൽ ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ദർശിച്ചില്ല എങ്കിൽ ബുദ്ധിയിലും യുക്തിയിലും ചുരുങ്ങി മനുഷ്യൻ ഒരു മൃഗത്തിനേക്കാൾ തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഗർഭിണിയായ ഒരു മൃഗത്തെ ആരെങ്കിലും കൊല്ലുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ അവൻ ജയിലിൽ പോകേണ്ടി വരും. എന്നാൽ ഗർഭസ്ഥ ശിശുവിനെ അതി ദാരുണമായി കൊല്ലുകയും കൊല്ലാൻ പ്രചോദിപ്പിക്കുന്ന സിനിമകളും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഡോക്ടേഴ്സുമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ആർക്കും ഒരു കുഴപ്പവുമില്ല. മനുഷ്യന് മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ ലോകത്തിൽ ആയി മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ എതിരെ ഇന്നും സ്വരങ്ങളും പ്രവൃത്തികളും ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യവും ഓരോ വിശ്വാസികളും എന്നെ കേൾക്കുന്നവരെ തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, 5 മക്കളുള്ള ഒരു വളരെയേറെ ദാരിദ്ര്യത്തിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ചിലരെങ്കിലും കടന്നു പോകുന്നതായിട്ട് പിതാക്കന്മാരുടെ ദൃഷ്ടിയിൽ പെട്ടുകാണും. 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടത് സഭയുടെ കടമയാണെന്നും ഉത്തരവാദിത്തമാണെന്നും പിതാക്കന്മാരുടെ ദൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണും. അതുകൊണ്ട് തന്നെയായിരിക്കണം പിതാവ് ആധികാരികമായി ഈ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചത്.
അതൊരു അപരാധമല്ല, അത് വലിയൊരു ഉപകാരമാണ്. അനേക കുടുംബങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, അനേക വ്യക്തികളെടുത്ത തീരുമാനങ്ങൾ സ്വർഗം അംഗീകരിക്കുന്ന തീരുമാനമാണ് എന്നുള്ളതിനൊരു സൈനാണ് പാലാപിതാവ് ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, ഇനി ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളാണ് വരും തലമുറയുടെ സമ്പത്തെന്ന് അനേകർക്ക് വെളിച്ചം കിട്ടിക്കഴിഞ്ഞു. കാരണം എന്റെ കുടുംബത്തിൽ ഞങ്ങൾ 10 മക്കളായിരുന്നു. 10 പേരിൽ 4 പേര് മരിച്ചു. ഇപ്പോൾ 6 പേര് ജീവനോടിരിപ്പുണ്ട്. എന്റെ അമ്മ വാർദ്ധക്യത്തിലേ മരിക്കുന്നത് വരെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹം നുകർന്നുകൊണ്ടാണ് ഈ ലോകം വിട്ടു പോയത്. വാർദ്ധക്യത്തിൽ മരിക്കുന്നത് വരെയും ആശുപത്രിയിൽ വരാന്തയിൽ വരെയും ഞങ്ങൾ ഓരോരുത്തരും സന്നിഹിതരായിരുന്നു. മക്കള് അടുത്ത് ചേർന്നിരുന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് അമ്മേനെ നല്ലൊരു മരണത്തിലേക്ക് ഒരുക്കിവിട്ടത്. എന്നാൽ 2 ചുരുങ്ങിയവരുടെ അനേകരുടെ ജീവിതങ്ങളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. കോട്ടയത്ത് 1.5 വർഷം ഞാനായിരുന്നു. ഞാനായി കാത്തലിക്കിന്റെ ഇടയിലായിരുന്നു. വലിയ സമ്പന്നരാണ് അവര്. സമ്പന്ന കുടുംബങ്ങൾ, വലിയ മണിമാളികകൾ. ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പ്രായമായ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും വളരെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ അവർ ജീവിക്കുകയാണ്. 2 മക്കളുള്ളവര് വിദേശ രാജ്യങ്ങൾ കയ്യേറി സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നെട്ടുമോട്ടം ഓടുമ്പോൾ അനാഥരെ പോലെ അഗതി മന്ദിരത്തിൽ കഴിയുന്നത് പോലെ സ്വന്തം വീട്ടിലെ കൊച്ചുമക്കളെയോ മക്കളുടെ അടുത്തൊന്നിരുന്ന് ഒരു ആശ്വാസം നുകരുവാൻ പറ്റാത്ത വിധത്തിലെ നിരാശയിലൂടെ കടന്നുപോകുന്ന ഒരുപാട് ജീവിതങ്ങൾ എന്റെ ദൃഷ്ടിയിൽ പതിയാൻ ഇടയായി പ്രിയപ്പെട്ടവരെ. എന്നാൽ 2 ൽ അധികം മക്കള് ഉള്ള മാതാപിതാക്കളുടെ ജീവിതവും ഞാൻ കണ്ടു. ഏതെങ്കിലും മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ വാർദ്ധക്യത്തിൽ ഈ മാതാപിതാക്കളുടെ കൂടെ സ്നേഹം പകരുവാൻ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ മുഴങ്ങി 1 മതി 2 മതി എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരെ, വരും കാലങ്ങളിൽ ഇതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കും. സമ്പത്ത് വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. ശൂന്യതയിലേക്കും അസ്വസ്ഥതയിലേക്കും ഒറ്റപ്പെടലിലേക്കും വാർദ്ധക്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന മക്കളാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അന്ന് തിരിച്ചറിയും. മക്കളെ വേണ്ടാന്ന് വെച്ചവരും മക്കളെ കുരുതി കൊടുത്തവരും ഒരു നാൾ കരയുവാൻ ഇടയാകും. അവിടെയായിരിക്കും മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരബലം ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിയേണ്ടത്. ഞാൻ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറയുകയാണ്, പാല രൂപതയിലെ പിതാവ് ചെയ്തത് അപരാധമല്ല, വലിയ ഒരു ഉപകാരമാണ്. 5 ൽ അധികം കുഞ്ഞുങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്. അവർക്കതൊരു ആശ്വാസമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലാരൂപതയിലെ പിതാവ് ഇത് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഇനിയും മക്കൾക്ക് ധാരാളം ജന്മം നൽകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അതും ഒരു ആശ്വാസവും ഒരു പ്രചോദനവുമാണ്. എന്റെ ഇപ്പോൾ ക്രൈസ്തവ സഭ ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നടങ്കം എതിരായി മാറിയിരിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു കൂട്ടര് എണ്ണമില്ലാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ ഈ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമായിരുന്നില്ലയോ? ക്രൈസ്തവർക്ക് മാത്രമാണോ അത് ബാധകമായി മാറിയിരിക്കുന്നത്? എന്റെ ക്രൈസ്തവരോട് ഇത്രമാത്രം വിരോധവും അസ്വസ്ഥതയും ഓർത്തുകൊള്ളുക. ക്രൈസ്തവ സമൂഹം വളർന്നു കഴിഞ്ഞാൽ ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ വേണ്ടി ധാരാളം വിശ്വാസികൾ ഉണരുമെന്നുള്ളത് പിശാചിന് അറിയാമെന്നതുകൊണ്ട് പിശാച് സഭയെ ആക്രമിക്കുവാനും സഭയുടെ ഏതെങ്കിലും ആലോചനകളെ കടന്നാക്രമിക്കുവാനും ഒരു നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇതും. ചാനൽ ചർച്ചകളിലെ അന്തി ചർച്ചകളിലെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവരോടും എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഈ ചർച്ച ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഈ ചർച്ച ചെയ്യുന്ന വ്യക്തികൾക്ക് 1 ൽ 2 ൽ അധികം സഹോദര സഹോദരിമാർ ഇല്ലായിരുന്നോ? എന്തേ നിങ്ങൾ വീണ്ടും ഇതിനു വേണ്ടി വാദിക്കുന്നു? നിങ്ങൾ ഇതിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൊച്ചാക്കുകയല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചെറുതാക്കി കാണുകയല്ലേ? നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തെ വളരെ മോശമായി വികടമായി ചിത്രീകരിക്കുകയല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വാർത്തയാൻ കേൾക്കുന്ന ഒരു സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീകളുടെ പ്രസവ വേദന സഭാധികാരികൾക്ക് മനസ്സിലാവില്ലെന്ന്. സഹോദരി, എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഏത് സ്ത്രീയാണ് പ്രസവിക്കുമ്പോൾ വേദന എടുക്കാത്തത്? ലോകത്തിലെ എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന വേദനയാണ് പ്രസവ വേദനയും ഏറ്റുതോ എന്ന് പറയുന്നത്. ഈ വേദനയാണ് നാളത്തെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, പല രൂപതയിലെ പിതാവ് ചിന്തിച്ചതുപോലെ പ്രഖ്യാപിച്ചതുപോലെ മറ്റെല്ലാ പിതാക്കന്മാരും പ്രഖ്യാപിക്കണം, ചിന്തിക്കണം. അതുപോലെ എല്ലാ സന്യാസ സമൂഹങ്ങളും
അതായത് സഭയുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജുകളിലും സ്കൂളുകളിലും ആശുപത്രികളിലും ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി ജോലി കൊടുക്കുകയും മക്കളെ പഠിപ്പിക്കുമെന്നുള്ള ഓഫറിംഗ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സന്യാസത്തിന് അർത്ഥമുണ്ടാകത്തോള്, സമർപ്പണത്തിന് അർത്ഥമുണ്ടാകത്തോള്. ഓരോ ഇടവകയില വൈദികരും ഇത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.